നമസ്കാരം. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വിവാഹിതനാകുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ നിറയുന്നത്. ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ട്വിറ്ററിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലുമൊക്കെ നിറം പിടിപ്പിച്ച് നിറയുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. രാഹുൽ ഗാന്ധിയുടെ വിവാഹ സംബന്ധിച്ച വാർത്തകൾ കുറച്ച് നാളുകളായി പ്രചരിക്കുന്നുണ്ടായിരുന്നു. സോണിയാഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിക്ക് വധുവിനെ തേടുന്നു എന്ന വാർത്തകൾ വന്നിരുന്നു. എന്നാൽ രാഹുൽ ഗാന്ധി ഇതിനോട് അനുകൂലമായ ഒരു പ്രതികരണം നൽകിയിരുന്നില്ല. രാഹുൽ ഗാന്ധിയോട് പലപ്പോഴും പലരും ചോദിച്ചിട്ടുണ്ട് എന്നാണ് വിവാഹം നടത്തുക എന്നാണ് വിവാഹിതനാകുന്നത് എന്ന്. അപ്പോഴൊക്കെ സമയം അത് സമയമാകുമ്പോൾ നടക്കും അല്ലെങ്കിൽ അത് ഉടൻ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ഒഴിവാവുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ കേൾക്കുന്ന വാർത്തകൾ സത്യസന്ധമാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസിൻ്റെ നേതാവുമായ സുശീൽ കുമാർ ഷിൻഡെയുടെ മകളും സോനാപൂരിൽ നിന്നുള്ള എം പിയും ആയ പ്രണിതി ഷിൻഡെ ആണ് രാഹുൽ ഗാന്ധിയുടെ വധുവായി എത്തുന്നത് എന്ന വാർത്തകളാണ് ഇപ്പോൾ നിറയുന്നത്. രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയിലൊക്കെ പ്രണിതി ഷിൻഡെ നിറഞ്ഞു നിന്നിരുന്നു. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ പല പ്രചാരണ വേദികളിലും പ്രണിതിയെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെയും ഇത്തരത്തിലുള്ള വാർത്തകൾ പലപ്പോഴായി സാമൂഹിക മാധ്യമങ്ങളും വാർത്താ മാധ്യമങ്ങളും ഏറ്റെടുക്കുകയുണ്ടായെങ്കിലും അപ്പോഴൊക്കെയും രാഹുൽ ഗാന്ധി അതിന് അനുകൂലമായ ഒരു സമീപനം അല്ലെങ്കിൽ സമ്മതം ഇത് ശരിയാണ് എന്നുള്ള ഒരു ശരിവെക്കൽ വാർത്ത നൽകിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അതിന് അനുകൂലമായ ഒരു സമീപനത്തിലേക്ക് വന്നിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ സഹോദരി പ്രിയങ്ക ഗാന്ധിയാണ് പ്രണിതീഷിൻ്റെയെ രാഹുലിന് വേണ്ടി ആലോചിച്ചത് എന്ന് പറയുമ്പോൾ ഇവർ തമ്മിൽ നേരത്തെ പ്രണയത്തിലായിരുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഡിസംബർ ജനുവരിയോടുകൂടി ഇവരുടെ വിവാഹം ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ഇക്കാര്യത്തിൽ സോണിയാഗാന്ധിക്കും അനുകൂലമായ നിലപാട് തന്നെയാണ് എന്നും റിപ്പോർട്ടുകളുണ്ട്. അത് എന്തായാലും വാർത്തകളിൽ രാഹുൽ ഗാന്ധിയും പ്രണിതീഷിൻ്റെയും നിറയുകയാണ് ഇപ്പോൾ എന്നതാണ് വാസ്തവം.